ചെറുവയസ്സുകാരി ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ലെന്നും ശല്യമുണ്ടാക്കുന്നുവെന്നും അധ്യാപിക അവളുടെ അമ്മയെ അറിയിച്ചു. ഏതെങ്കിലും സ്പെഷ്യൽ സ്കൂളിൽ ചേർക്കുന്നതാണ് നല്ലതെന്ന ഉപദേശവും നൽകി. അമ്മ അവളെയും കൂട്ടി മനഃശാസ്ത്രജ്ഞന്റെ അടുത്തെത്തി. കുറച്ച് സംസാരിച്ച ശേഷം അദ്ദേഹം അവളെ പൂന്തോട്ടത്തിലേക്ക് കളിക്കാൻ വിട്ടു. റേഡിയോയിൽ പാട്ട് വെച്ചപ്പോൾ അവൾ റേഡിയോയിലെ പാട്ടിനനുസരിച്ച് നൃത്തം ചെയ്യാൻ തുടങ്ങി. മനഃശാസ്ത്രജ്ഞൻ അമ്മയോട് പറഞ്ഞു, ഇവളെ സ്പെഷ്യൽ സ്കൂളിലല്ല ചേർക്കേണ്ടത്, ഒരു നൃത്തവിദ്യാലയത്തിൽ ചേർക്കൂ. ഡോക്ടർ പറഞ്ഞതുപോലെ അമ്മ അവളെ ഒരു ഡാൻസ് സ്കൂളിൽ ചേർത്തു. ആ കുട്ടിയാണ് പിന്നീട് ലോക പ്രശസ്ത നർത്തകിയും നൃത്ത സംവിധായകയും നടിയുമൊക്കെയായി മാറിയത്, ഗിലിയൻ ബാർബറ. അഭിനിവേശങ്ങളാണ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത്. ഒന്നിനും കൊള്ളാത്തവർ എന്ന് മുദ്രകുത്തപ്പെട്ടവരെല്ലാം മറ്റാരുടെയോ അജ്ഞതയ്ക്ക് ഇരയാകേണ്ടി വന്നവരായിരിക്കും. ഏറ്റവും അധികം പേർ കാണുന്നതും ഏറ്റവും അധികം പേർ അനുകരിക്കുന്നതുമാണ് ശരിയെന്ന ഒരു തെറ്റിദ്ധാരണ പൊതുവെയുണ്ട്. ഈ തെറ്റിദ്ധാരണ ഒരാളുടെ ആത്മാവിനെ നശിപ്പിക്കും. ആത്മാവിനെ തൊടാനറിയുന്നവർക്ക് മാത്രമേ അപരനെ അവൻ അർഹിക്കുന്ന സ്ഥലത്ത് എത്തിക്കാൻ കഴിയൂ. ഒരാളെ കാണുമ്പോൾ അയാൾ എന്താണ് എന്നതിനേക്കാൾ അയാൾക്ക് എന്തായിത്തീരാനാകും എന്ന് കണ്ടെത്തിത്തരുന്നവരെയാണ് നാം ഗുരുക്കന്മാരായി കണക്കാക്കേണ്ടത്. അടിച്ചേൽപ്പിക്കുന്ന വഴികളിലൂടെ നടന്നാൽ ഒടുവിൽ അനാഥരായി മാറും. എന്നാൽ ആഗ്രഹിക്കുന്ന വഴികളിലൂടെ നടന്നാൽ ഉടമകളായി മാറും. അമൂല്യമായ നിധിശേഖരങ്ങളുടെ ഉടമകളാണ് നാം ഓരോരുത്തരും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ നിധിശേഖരങ്ങളെ തുറന്നു നോക്കാനും അവ മനസ്സിലാക്കാനും പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരാനും നമുക്ക് സാധിക്കട്ടെ. ശുഭദിനം.